സോ ഗൈസ് വീണ്ടും നമ്മൾ കെ ടി എമ്മിൻ്റെ പവലിയനിലാണുള്ളത്. ആൻഡ് ഇവിടെ ഒത്തിരിയധികം എക്സൈറ്റിംഗ് മോട്ടോർ ഉണ്ട്. ആൻഡ് ഏറ്റവും സ്റ്റാർ അട്രാക്ഷൻ പ്രാപിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഇവിടെ ഉള്ളത്. സോ ഇതാണ് മോട്ടോർ ജി പി എഡിഷൻ, നമ്മുടെ കെ ടി എമ്മിൻ്റെ ഫാക്ടറി മെയ്ഡ് മോട്ടോർ ജി പി എഡിഷനാണിത്. സോ ഇത് അവർ പറഞ്ഞിരിക്കുന്നത് ദിസ് ഇസ് ആർ സി 16. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു റേസിംഗ് മെഷീനാണിത്. സോ നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ നമുക്കിവിടെ വളരെയധികം ഡിസൈൻ എലമെൻറ്റ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് വാഹനത്തിൻ്റെ ഒരു എസ്തെറ്റിക്സിന് വേണ്ടി മാത്രമല്ല, ഇതെല്ലാം ഫങ്ഷനിലാണ്. സോ ഈ വരുന്ന വിങ്സ് എന്ന് പറയുന്നത് മോട്ടോ ജിപ്പിയിൽ ട്രാക്കിൽ അവർ ഓരോ ടേൺ എടുക്കുമ്പോഴും അവിടുന്ന് നമുക്ക് വരുന്ന എതിരെ വരുന്ന കാറ്റ് അല്ലെങ്കിൽ വിൻഡിന് ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ആൻഡ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാർബൺ ഫൈബർ ഇൻടേക്ക് കാണാൻ, ഒരു എയർ ഇൻടേക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്നത് വെച്ചാൽ ആ വലിയ യു എസ് ബി ഫോക്സ് ആണ്. ഇവിടെ അതിന് പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഈ ഫോക്സ് ഫ്രണ്ടിലുള്ള നമ്മുടെ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് ഇതിൽ വരുന്നത്. ദെൻ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പവറിനെല്ലാം പിടിച്ച് വയ്ക്കാനുള്ള കാർബൺ ബ്രേക്സ് ആണ് ഇതിൽ വരുന്നത്. ദെൻ ബാക്കി വാഹനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളെല്ലാം കവേർഡാണ്. ഫ്ലാറ്റ് നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എൻജിൻ കാണാൻ സാധിക്കും. ബട്ട് എൻജിനെല്ലാം വളരെ കവേർഡായിട്ടാണ് വരുന്നത്. ദെൻ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് കാർബൺ ഫൈബർ എലമെൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഒരു കാർബൺ ഫൈബർ സ്വിംഗ് ആമാണ് ഇവിടെ വരുന്നത്. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എക്സോസ്റ്റ് വരുന്നത് കാണിക്കാം. ഇവിടെ ഒരു കാർബൺ ഫൈബർ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഇത് ഒരു ട്വിൻ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഇവിടെ ഒരു എക്സോസ്റ്റും അതോടൊപ്പം തന്നെ സീറ്റിനായി കൂടെ പിൻഭാഗത്തേക്ക് മറ്റൊരു എക്സോസ്റ്റും വരുന്നുണ്ട്. ആൻഡ് പുറകിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ദാൻ ഇത് ഒരു ട്രാക്ക് സ്പെക് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഡയറാണ് ലഭിക്കുന്നത്. അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ബൈക്ക് എന്ന് പറയുന്നത് ഒരു റേസ് റെഡി മെഷീനാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതും റെഡ് ബുൾ സ്പോൺസേർഡ് ആണ്. ദെൻ ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 270 bhp ആണ് ഇതിന് വരുന്ന ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത്. ടോക്കിനെ കുറിച്ച് അവരത് വെളിപ്പെടുത്തിയിട്ടില്ല. ആൻഡ് അതോടൊപ്പം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 157 kg ആണ്. പുറകിൽ നല്ല ഒച്ചയും മകളൊക്കെ ഉണ്ട്, നല്ല പൊട്ടലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കാരണം IBW നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ആഘോഷങ്ങളും എരുമ്പങ്ങളും എല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു എക്സ്ക്യൂസ് നൽകുക. ദെൻ ഈ വാഹനത്തിൻ്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് റൈഡ് ബൈ വയർ ടെക്നോളജി വരുന്നുണ്ട്. എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ആൻഡ് വീല് കൺട്രോൾ ഉണ്ട്. സോ ഇതാണ് KTM മോട്ടോ ജി പി എഡിഷനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഷോർട്ട് റിവ്യൂ എന്ന് പറയുന്നത്. സോ ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് മലയാളം ഡ്രൈവ് സ്പാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ഗുഡി സൈനിങ് ഓഫ്.